നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മോസ്റ്റ് ഷോട്ട് തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇന്ത്യൻ താരമായ ലിസ്റ്റൻ കൊളോക്കോ തന്നെയാണ് ആദ്യ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 22 മത്സരത്തിൽ നിന്ന് ഏകദേശം 84 ഷോട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. അതേപോലെ രണ്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഭിമാന താരമായിരുന്ന അൽവാരോ വാസ്കിസ് തന്നെയാണ് 23 മത്സരത്തിൽ നിന്ന് 70 ഷോട്ടുകളും, അതേപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ബെർത്തലോമിയോ ഓഗ്ബെച്ചയാണ് ഹൈദരാബാദ് എഫ്സിയുടെ താരം. 20 മത്സരത്തിൽ നിന്ന് 66 ഷോട്ടുകളാണ് ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ഗ്രീക്ക് സ്റ്റുവേർട്ട് 21 മത്സരത്തിൽ നിന്ന് 61 ഷോട്ടുകളും, അതേപോലെ എഫ് സി ഗോയുടെ താരമായ ജോർജ്ജ ഓട്ടിസ് 15 മത്സരത്തിൽ നിന്ന് ഏകദേശം 60 ഷോട്ടുകളുമാണ്. അതേപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ പോസ്റ്റ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. എസ് സി ഈസ്റ്റ് ബംഗാളിലേക്ക് ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ജംഷപൂർ എഫ് സിയുടെ താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്കറിയാം മികച്ചൊരു താരം തന്നെയാണ് ജംഷപൂർ എഫ് സിയുടെ താരം ജിതേന്ദ്ര സിംഗ്. എന്തായാലും എസ് സി ഈസ്റ്റ് ബംഗാൾ ഈ സൈനിങ് നടത്തുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടിരിക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒരു ISL ആരാധകൻ ഇപ്പോൾ മാർക്കസ് മർഗ്ലാവിനോട് ചോദിച്ചത് പ്രകാരം നോക്കുകയാണെങ്കിൽ ISLലേക്ക് ഒരു റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ഏതെങ്കിലും സൈനിങ് നടത്തുമോ എന്നാണ്. അതിന് മാർക്കസ് ഉത്തരം നൽകിയത് ഇങ്ങനെയായിരുന്നു: എന്തായാലും ഒരു ബിഗ് അനൗൺസ്മെൻറ്റും അതേപോലെ തന്നെ വമ്പൻ ഒരു ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ഒരു താരത്തിന് എത്തുന്നതിനെ കുറിച്ച് മാർക്കസ് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും മാർക്കസ് വ്യക്തമാക്കിയത് കൊണ്ട് ഒരു വമ്പൻ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ഈ സീസണിൽ ഒരു സൈനിങ് നടക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റ്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി ഇവാൻ വുക്കോമെനിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കാം. യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ പുരോഗതി കൊണ്ടുവരുമെന്നും ഡെവലപ്മെൻറ്റ് ലീഗിൻ്റെ എല്ലാ സംഘാടകരും പ്രശംസ അർഹിക്കുന്നുവെന്നും ഇപ്പോൾ ഇവാൻ വുക്കോമെനിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ജംഷപൂർ എഫ് സിയുടെ താരമായ ഗ്രേക്ക് സ്റ്റുവേർട്ടിനെ കുറിച്ച് നമ്മൾ എല്ലാ ആരാധകർക്കും അറിയാം. മികച്ചൊരു ഗോളടി വേട്ടക്കാരൻ തന്നെയാണ്. ഇപ്പോൾ മാർക്കസ് മർഗ്ലാവിനോട് ഒരു ആരാധകൻ ചോദിച്ചിരിക്കുകയാണ് ഗ്രേക്ക് സ്റ്റുവേർട്ടിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്ന്. എന്നാലിപ്പോൾ മാർക്കസ് റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ജംഷപൂർ താരത്തിനെ നിലനിർത്താൻ നോക്കുന്നുണ്ടെന്നും പക്ഷേ രണ്ട് ISL ക്ലബുകൾ ഈ താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നുമാണ് മാർക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ താരം ഇന്ത്യയിൽ തുടരുമോ എന്ന് ഇതുവരെയായിട്ടും തീരുമാനിച്ചിട്ടില്ലെന്നും മാർക്കസ് കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും നമുക്കറിയാം ജംഷപൂർ എഫ് സിയുടെ ഗ്രേക്ക് സ്റ്റുവേർട്ട് ഏത് ISL ക്ലബിൽ ചെന്നാലും മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുമെന്നറിയാം. എന്തായാലും താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് നോട്ടമിടുകയാണെങ്കിൽ ടീമിലെത്തിക്കാനും ഒരു ശ്രമം തന്നെ നടത്തുകയാണെങ്കിൽ മികച്ചൊരു ഗോളടി വേട്ടക്കാരനെ കിട്ടുന്നതായിരിക്കും. എന്തായാലും ഗ്രീക്ക് സ്റ്റുവേർട്ട് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിർത്തും.